ായി എന്നെ ശ്രമിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ലൈവ് ഓപ്ഷനിൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്കിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഉപദേശപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ പരതി നോക്കിയപ്പോൾ വേർപെട്ട ദൈവജനം, അതായത് ബ്രദറുകാരെ സംബന്ധിച്ച് അവർ പരിശുദ്ധാത്മ ദൂഷണം പറയുകയും എഴുതുകയും ചെയ്തവരാകിയാൽ മേലിൽ ES തോമസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പോസ്റ്റുകൾ ആ പ്രത്യേകമായ ഗ്രൂപ്പിൽ ഇനിയും പോസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതല്ല എന്ന് കാണിച്ച് ഒരു പരസ്യമാണ് അവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞ 150-ൽ പരം വർഷങ്ങളായി ആഗോള വ്യാപകമായി വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവെഴുത്തുകളെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെയുള്ള 66 പുസ്തകങ്ങളും സമ്പൂർണമായി ദൈവനിശ്വസ്തമായിരിക്കുന്ന ദൈവവചനമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരിൽ നിശ്വസിച്ച് അവരുടെ ഭാഷയും അവരുടെ വാക്കുകളും പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണയ്ക്കൊത്തവണ്ണം വിശുദ്ധ രേഖയായി എഴുതി നമുക്ക് ജീവനും ഭക്തിക്കുമായി നൽകിയിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിളെന്നും അതിന്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാനുഷ്യ വാക്കുകളല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലബ്ധമായതാണ് എന്നും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അതിലെ ഉപദേശ സത്യങ്ങളെ അഴിച്ചു കളയാതെ നേരായ നിലയിൽ ഉപദേശിക്കുകയും ചെയ്യുന്ന ബ്രദറന്മാരെ പരിശുദ്ധാത്മ ദൂഷണം പറയുന്നവർ എന്നാണ് ഒരു ബഹുമാനപ്പെട്ട സഹോദരൻ സംബോധന ചെയ്തിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹ്യ ജീവിതകാലത്ത് ഇപ്രകാരം പറയുകയുണ്ടായി: മനുഷ്യൻ ചെയ്യുന്ന സകല പാപവും മനുഷ്യോ ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ദൂഷണമോ ഒരു നാളും ക്ഷമിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്താണ് ഈ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം എന്ന് ഒന്ന് വേദപുസ്തകത്തിലൂടെ പരതി നോക്കുക എന്നുള്ളതാണ് ഈ സന്ധ്യാസമയത്ത് എന്റെ ഈ പരിശ്രമം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദയവായി എന്നെ ഇവിടെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യുമെങ്കിൽ മറ്റനേകർക്ക് പ്രയോജനപ്പെടും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ദൂഷണം ഒരു നാളും ക്ഷമിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം കൊണ്ട് നാം വായിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് അത്ഭുത സ്തബ്ധയായി മറിയ ഗബ്രിയേലിനോട് പ്രതിവചിച്ചു. അപ്പോൾ ആ ഗർഭധാരണം എങ്ങനെ സംഭവിക്കും എന്ന് കന്യകയായ മറിയെ അവിടെ നമ്മുടെ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു മനസ്സിലാക്കുന്ന രംഗം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതനായവന്റെ ശക്തി നിന്റെ മേൽ നെടുനിടും, ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും എന്നാണ് ആ ഭാഗത്ത് ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറഞ്ഞത്. മറിയ ആ നിലയിൽ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉദ്ഭൂതനായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. താനെ ഈ ഭൂമിയിൽ ജീവിച്ച കാലം മുഴുവനും താൻ ജീവിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലായിരുന്നു. തന്റെ പരസ്യ ശുശ്രൂഷകളായ 3.5 വർഷക്കാലത്തെ സകല അടയാളങ്ങളും അത്ഭുതങ്ങളും വിവിധങ്ങളായ വീര്യപ്രവൃത്തികളും തന്റെ ശുശ്രൂഷകളും പ്രസംഗങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലായിരുന്നു എന്ന് നാം മത്തായി ലൂക്കോസ് സുവിശേഷങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്. കർത്താവായ യേശുവിനെ ക്രൂശിന്മേൽ ഏൽപ്പിച്ചു കൊടുത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ രക്തം. അപ്പോൾ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാൽ, യേശു ജീവിച്ചത് പരിശുദ്ധാത്മാവിനാൽ, യേശു പരീക്ഷിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ, യേശു പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവിനാൽ,
യേശു ഉപദേശിച്ചത് പരിശുദ്ധാത്മാവിനാൽ, യേശു ജീവിച്ചത് പരിശുദ്ധാത്മാവിനാൽ, യേശു ക്രൂശന്മേൽ മരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ പര്യവസാനം വരെയുള്ള എല്ലാ മേഖലകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഉത്ഭൂതമായി നടത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നാം വായിക്കുന്നത് അന്ധവിശ്വാസികളായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ബേൽസെബൂലിന്റെ ആത്മാവിനോട് താതാത്മ്യപ്പെടുത്തി എന്ന് വായിക്കുന്നു. അതായത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ ഈ പരീശന്മാരായ കഠിനഹൃദയന്മാർ പറഞ്ഞത് ഹീ വാസ് കാസ്റ്റിംഗ് ഓഫ് ദ ഡീമൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ഡീമൻസ്. അതായത് ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നാണ് അവർ അവനെ ആക്ഷേപിച്ചത്. കർത്താവ് ആ ബന്ധത്തിൽ പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന തന്റെ ദിവ്യമായിരിക്കുന്ന ശക്തിയെ സംശയിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തിട്ട് ഭൂതങ്ങളുടെ ആത്മാവിന്റെ തലവനെ കൊണ്ടാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന ദൈവശക്തിയെ ആ നിലയിൽ ആരോപിച്ചപ്പോൾ നാം വായിക്കുന്നത് കർത്താവ് പറഞ്ഞു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപവും ദൈവം ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ദൂഷണം ഒരു നാളും ക്ഷമിക്കുകയില്ല. ഒരൊറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാക്ക് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത പരിശുദ്ധാത്മാവിനുള്ള ശുശ്രൂഷയെ പിശാചിന്റെ ആത്മാവിനെ ആരോപിക്കുന്നതാണ് ദൂഷണം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളെ ബ്രദറുകാരായ സഹോദരന്മാരെ പരിശുദ്ധാത്മ ദൂഷകർ എന്ന് ഒരു സഹോദരൻ സംബോധന ചെയ്തതിന്റെ കാരണം ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയായിരിക്കാം. ഇന്നത്തെ പെന്തക്കോസ്തലിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഊതി വീഴ്ത്തൽ, ഉന്തി വീഴ്ത്തൽ, സീഡി കൈമാറ്റത്തിലൂടെ പ്രവഹിക്കപ്പെടുന്ന പരിശുദ്ധാത്മ ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള വ്യർത്ഥമായ ശ്രമം, അന്യഭാഷ എന്ന പേരിൽ അരങ്ങേറി കാണുന്ന അന്യായ ഭാഷ അതായത് ഭൂതഭാഷ, അത്ഭുത രോഗശാന്തികളുടെ ചില്ലറ മൊത്ത വ്യാപാര ചരക്കുകൾ, ഇങ്ങനെ തുടങ്ങി ഊതി വീഴ്ത്തൽ, ഉന്തി വീഴ്ത്തൽ, തള്ളിയിടൽ, സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ്, ഇങ്ങനെയുള്ള നിരവധി ദുരുപദേശങ്ങളെ ഞങ്ങൾ അത് ബൈബിളികമായ ഉപദേശമല്ല എന്ന് പറയുന്നുകൊണ്ടായിരിക്കണം വേദപുസ്തകം പഠിച്ച വേർപാടുകാരാകുന്ന ഞങ്ങളെ പരിശുദ്ധാത്മ ദൂഷകരായി കാണുകയും ആ നിലയിൽ എഴുതിയിടുകയും ചെയ്തത് എന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു വസ്തുത ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഷിക്കുന്നവരല്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണ് ബ്രദറന്മാരായ വിശ്വാസികളായ ഞങ്ങൾ. ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ മുഖാന്തരമായി തീർന്നത് കാൽവല്ലെ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിലേക്ക് വിശ്വാസന്റെ കണ്ണുകളാൽ നോക്കി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് പുറമേ നിന്ന് ആന്തരികമായ പ്രേരണ നൽകിയത് ഞങ്ങളെ രക്ഷയിലേക്ക് നയിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം 6-ഉം വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു നിക്കോദിമോസുമായി പ്രതിഭജിക്കുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ വാക്ക് അതേപ്രകാരം തന്നെ വിശ്വസിച്ച് വെള്ളം യാതൊന്നിന്റെ പ്രതീകമായിരിക്കുന്നുവോ ആ ദൈവവചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും മാത്രമേ വീണ്ടും ജന്മം ഒരു പാപിയുടെ ഹൃദയത്തിൽ സാധ്യതമാകുകയുള്ളൂ എന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഗ്രൂപ്പാണ് ബ്രദറൻ ഗ്രൂപ്പ്. ഇത് ഇതിനു മുമ്പും പല പ്രാവശ്യം ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയായി ശ്രമിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് വളരെ വിനയപുരസ്സരം ഞാൻ ഓർപ്പിക്കുന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കർത്താവായ യേശുവിനെ ഞങ്ങൾ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നിത്യമായി ഞങ്ങളുടെ ഹൃദയങ്ങൾ വാസം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ആ സൂചന നൽകുന്നുണ്ട്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണന്റെ മുമ്പാകെ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത് ആർ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസന്റെ പ്രസംഗം കേട്ടതിനാലോ? അതേ അധ്യായത്തിൽ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ
മൂന്നാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വീണ്ടും പൗലൂസ് പറയുന്നു, അതായത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാമം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അതിന്റെ സാരസംഗ്രഹം ഇങ്ങനെയാണ്: കർത്താവായ യേശുവിനെ ഒരുവൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗതമാകുകയും അന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തുവോട് ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. എന്നുവരെ ഈ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തുടരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം യൂദായുടെ ലേഖനം 24-ാം വാക്യമാണ്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ കഴിയുന്ന കർത്താവായ യേശു തന്റെ കാന്തയായ മണവാട്ടിയെ വേടികഴിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ തേജസ്കരിക്കപ്പെട്ടവരായി അവരെ നിർത്തുന്ന ദിവസം വരെയും മണവാട്ടിയായ ദൈവസഭയെ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരമായ സഭയെ ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ ഒരുക്കിക്കൊണ്ട് ആ മുമ്പോട്ട് പോകുന്ന ശുശ്രൂഷയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഉള്ളത്. അത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളെയും ചേർത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2000 വർഷമായി ആ ശുശ്രൂഷ മുൻപോട്ട് നിർവിഘ്നം തുടരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ ആന്തരികമായ സാക്ഷ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ദൈവത്തോടും സാക്ഷ്യം പറയുന്നുവെന്ന് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും പൗലോസ് ലീഗ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാനിവിടെ പറഞ്ഞു പോകുന്നതിന്റെ സാരാംശം ഇതാണ്: രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവുണ്ട്. വേർപാട് സഭയിലും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് തന്റെ കൃപാവരങ്ങളായി വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനും ആത്മീയ വർധനയ്ക്കും ദൈവസഭയുടെ അഭിവൃദ്ധിക്കും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വിശുദ്ധന്മാർ വളരേണ്ടതിനുമായി നൽകിയിട്ടുള്ള വൈവിധ്യങ്ങളായ കൃപാവരങ്ങളെ ബ്രദറന്മാരായ ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിലും അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12, 13, 14 അധ്യായങ്ങളിലും പരാമർശിക്കപ്പെടുന്ന എല്ലാ ആത്മീയ കൃപാവരങ്ങളും എപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നുവോ അപ്രകാരം തന്നെ ഞങ്ങളത് വിശ്വസിക്കുന്നു. അതിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഞങ്ങൾ അഴിച്ചു കളഞ്ഞിട്ടില്ല. അഴിക്കുവാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയുമില്ല. വേദപുസ്തകം ഇത്രമാത്രം കൂലങ്കക്ഷമായി പഠിക്കുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ, അഖില ലോകത്തുള്ള സകല വിശ്വാസികളിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് ബ്രദറൻ വിശ്വാസികൾ എന്ന് പറയുന്നത്. എന്നെ ബഹുമാനപ്പെട്ട ഏഴംകുളം സാങ്കുട്ടി ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും അദ്ദേഹം ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ വഴി ബ്രദറൻ സ്കോളർ ES തോമസ് എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പക്ഷെങ്കിൽ എന്നെക്കുറിച്ച് ആ നിലയിൽ എന്നെ കളിയാക്കാനായി എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം വിദ്യാസമ്പന്നനായ മനുഷ്യനാണ്. എന്നാൽ ഞാനൊരു സ്കോളറാണെന്ന് ഞാൻ ഇന്നുവരെയും അവകാശപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞ എന്റെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, സ്റ്റിൽ ഐ എം എ ബൈബിൾ സ്റ്റുഡന്റ്. ഞാൻ ഇപ്പോഴും ഒരു വേദ വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മഹാസമുദ്ര സമാനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ തീരങ്ങളിലേക്ക് തിരമാലകൾ അടുപ്പിച്ചുകൊണ്ട് വന്ന ചില പവിഴു മുത്തുകൾ മാത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിന്നായി പിറക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു യുവസഹോദരനായ മധ്യവയസ്കനാണ് ഞാൻ. ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു വസ്തുത ഞാൻ ഉറപ്പിച്ചു പറയാറുണ്ട്: വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശ സത്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും നിലയിലുള്ള ഉപദേശ വിരുദ്ധ പ്രവണതകളുമായി, അത് ബന്ധുക്കോസുകാരെന്നല്ല, ലോകത്തിലെ ഏത് സ്വഭാവ വിഭാഗങ്ങൾ രംഗത്ത് വന്നാലും നഗശ്രീകാന്തം അങ്ങനെയുള്ള ഉപദേശ വിരുദ്ധതകളെ ഞാൻ വെറുക്കുകയും എതിർക്കുകയും വചനം കൊണ്ട് അതിന് നേരെ എതിരായി മറുപടി പറയുകയും ചെയ്യാറുണ്ട്. ആ ശുശ്രൂഷയാണ് ദൈവം ഈ നാളുകളിൽ അധികമായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസത്തിന് വിരോധമായി ഉയർന്നു വരുന്ന ഏതുവിധ ധ്വംസനങ്ങളെയും ഞങ്ങൾ ദൈവത്തിന്റെ വചനം കൊണ്ട് എതിർപ്പെടുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ദൈവദൂഷകരായി അല്ലെങ്കിൽ പരിശുദ്ധാത്മ ദൂഷകരായി ഞങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് പറയുവാൻ പ്രേരകമായി തന്ന വിഷയം ഒരു പക്ഷെങ്കിൽ ബഹുമാനപ്പെട്ട ഏഴംകുളം സാങ്കുട്ടി അവറുകൾ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിനുണ്ടായ ബൗദ്ധികമായ വളർച്ചയിൽ ഉണ്ടെങ്കിലും അതിന് വിപരീതമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ള ആ ഉപദേശ സത്യങ്ങളുടെ
ദൈവിക ആധികാരികതയെയും അതിൻ്റെ ദൈവവിശ്വസ്തയും അദ്ദേഹം പാടെ നിരാകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനകളെ ഞാൻ മറുപടി പറഞ്ഞതിൻ്റെ അതിൻ്റെ പിറകിൽ ഉള്ള വൈരാഗ്യമോ വിരോധമോ ആയിരിക്കാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമായിരിക്കാം, ഈ പ്രബോധക ഗ്രൂപ്പും ഇങ്ങനെ പറയുന്നതിൻ്റെ പിറകിൽ വ്യാപരിച്ചത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഏഴംകുളം സാങ്കൂട്ടി സോഹൻ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് സ്ത്രീകളോടുള്ള വ്യക്തിപരമാകുന്ന വിരോധം കാരണം ജാതീയവും യഹൂദീയവുമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഹോഷ്കാണ് അല്ലെങ്കിൽ കളവാണ്, വിശ്വസിക്കാനാവാത്ത വാക്കുകളാണ്. സ്ത്രീ തലയിൽ മുടിപടം ഇടുക, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സഭയിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതായിട്ടുള്ള കൽപ്പനകൾ എന്നാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മെസ്സേജിൽ ഞാൻ ചോദിച്ചു, 1 കൊരിന്ത്യർ 14 സഭയിൽ വിശേഷാൽ പെന്തക്കോസ് വിശ്വാസികൾ കൂടി വരുന്ന കൂടിവരവുകൾ നിരന്തരമായി അവർ കൂടി വന്ന് തങ്ങളുടെ പാട്ടുകൾ ആരംഭിക്കുമ്പോൾ മുതൽ അങ്ങോട്ട് അവസാനിക്കുന്നവരെയും ചറുപറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് നൽകിയിട്ടുള്ള കൽപ്പനകളിലെ ഒരു ഉപദേശ വിഷയമാണ്. അത് പൗലോസ് പറഞ്ഞത് ദൈവനിശ്വസ്തമായി സ്വീകരിക്കുന്ന സാങ്കുട്ടി സഹോദരനും കൂട്ടരും സ്ത്രീകൾ തലയിൽ മൂടുപടം ധരിക്കാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ സ്ത്രീകൾ സഭയിൽ തലയിൽ മൂടുപടം ഇടണമെന്നുള്ള പൗലോസിന്റെ ഉപദേശവും അവർ സഭയിൽ മിണ്ടാതിരിക്കണം എന്നുള്ള ഉപദേശവും പൗലോസിന്റെ വിജാതീയമായിരിക്കുന്ന ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് എന്നും, അത് യഹൂദ പശ്ചാത്തലമുള്ളതാണെന്നും, അത് പൗലോസ് പറഞ്ഞ അബദ്ധ ജഴുതകളാണെന്നും, അത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നും പറയുമ്പോൾ ഇരട്ടത്താപ്പ് നയമാണ് ഒരേ ഉപദേശത്തെ സംബന്ധിച്ച് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുള്ള ഈ ഉപദേശ സമിതികളെയെല്ലാം ഞങ്ങൾ വചനം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ഞങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ വളരെ വിനയപുരസ്വരം പറയാനുള്ള വിഷയം, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന ഉപദേശ സത്യങ്ങളെ കലർപ്പ് കൂടാതെ പ്രസംഗിക്കുകയും അങ്ങനെ അതിനെ പഠിപ്പിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. എന്നെയും എന്നോട് ചേർന്ന് നിൽക്കുന്ന വേർപെട്ട സഹോദരന്മാരെയും വിശേഷാൽ BST ഗ്രൂപ്പിലുള്ള സഹോദരന്മാരെയും ഉന്നം വെച്ചുകൊണ്ട് പരിശുദ്ധാത്മ ദൂഷകർ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചത് ഞങ്ങൾ ഇന്ന് പറയപ്പെടുന്ന ഈ കലിവില ശബ്ദം അന്യഭാഷാ ഭാഷണമായി അംഗീകരിക്കുന്നില്ല എന്നുള്ള ഞങ്ങളോടുള്ള വ്യക്തിപരമാകുന്ന വിരോധമാണ്. അത് ഞങ്ങൾ ഇന്നെന്നല്ല, ഞങ്ങളുടെ ജീവശ്വാസം ഈ നാസ്വാരന്ധ്രങ്ങളിൽ നിന്ന് ബഹിർഗമിച്ച് ഞങ്ങളുടെ ഭൗമശരീരം ചേതനയറ്റ് ഈ ഭൂമിയിൽ കിടക്കുന്ന നിമിഷം വരെയും പെന്തക്കോസുകാരും കാരിസ്മാറ്റിക്കുകാരും ഇന്ന് പറയുന്ന ഭാഷയല്ലാത്ത, ബൈബിളികമല്ലാത്ത, പരിശുദ്ധാത്മാവ് അറിയാത്ത, ദൈവത്തിന് അറിയാൻ വയ്യാത്ത, ദൈവം നൽകാത്ത ഇന്നത്തെ അവ്യക്തമാകുന്ന ശബ്ദങ്ങൾ വേദപുസ്തകം വിഭാവന ചെയ്തിട്ടുള്ള അന്യഭാഷാ ഭാഷണം എന്ന നിലയിൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അതിന് ഉപോത്ബലകമാകുന്ന അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ നൽകിയിട്ടുള്ള ഉപദേശ സംഹിതകളിൽ നിന്ന് അണിനിരത്തുവാൻ ഞങ്ങൾക്ക് സമർത്ഥമായി വിശുദ്ധ ബൈബിളിൽ ഉണ്ട്. അത് വേദപുസ്തകത്തിൽ വളരെ തെളിവായി കിടക്കുമ്പോൾ അതിന് വിപരീതമായി ഒരു അന്ധത വിശ്വസിക്കേണ്ട ആവശ്യം ബ്രദർകാരായ ഞങ്ങൾക്കില്ല. അപ്പോൾ വാസ്തവത്തിൽ ദൈവദൂഷണം പറയുന്ന ഇവിടെ നിങ്ങളാണോ അതോ വചനം ശരിയായ നിലയിൽ പഠിപ്പിക്കുന്ന ഞങ്ങളാണോ എന്നുള്ളത് സൂക്ഷ്മമായി ചോദന ചെയ്യേണ്ട ഒരു വിഷയസമേതയായി ഇവിടെ പരിണമിച്ചിരിക്കുന്നു. ഞങ്ങൾ സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുമ്പോൾ സത്യവചനം വിട്ട് പാരമ്പര്യങ്ങളെയും അതുപോലെ അനുഭവങ്ങളെയും വചനതുല്യമായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് പിറകെ തിരിച്ച് പരിശുദ്ധാത്മാവ് അറിയാത്ത, അറിയാൻ പാടില്ലാത്ത, നൽകാത്ത, അജ്ഞാതമായിരിക്കുന്ന അവശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവ് നൽകിയതാണ് എന്ന് അവകാശപ്പെടുന്ന നിങ്ങളാണോ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നത്? അതോ പരിശുദ്ധ സുബോധത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ തിരുവെഴുത്തുകളിൽ ക്രമബദ്ധമായി നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ ഉള്ളതുപോലെ പഠിപ്പിക്കുന്ന ബ്രദർകാരാണോ വാസ്തവത്തിൽ ദൈവദൂഷണം പറയുന്നത് എന്ന് സ്വയം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. വാക്കുകൾ കൊണ്ട് ഏത് കാര്യങ്ങളും ആർക്കും അനായാസേന അമ്മാനമാടുവാൻ സാധിക്കും. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവതിയുടെ ദിവസത്തിൽ മനുഷ്യൻ കണക്ക് കൊടുക്കേണ്ടതായി വരും എന്നാണ്. റോമാലേഖനം 14:10 ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്നു. അല്ല, നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായി വരും. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇത് പല പ്രാവശ്യം ചോദിച്ച വിഷയമാണ്.
ഇന്ന് പെന്തക്കോസ് സമൂഹത്തിൽ കാണുന്ന വളരെ അന്യമായിരിക്കുന്ന എത്രയോ ഉപദേശങ്ങളും ആചാരങ്ങളും ഉണ്ട്. അതിലെ ഒരെണ്ണമെങ്കിലും ബ്രദറൻ സഭയിൽ അക്കമിട്ട് എടുത്ത് എണ്ണിക്കാണിക്കുവാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ബന്ധുക്കൂസുകാരോ ഏതെങ്കിലും കരിസ്മാറ്റിക് ഗ്രൂപ്പുകാരോ ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ അത് തെളിയിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടയിൽ ഉന്തി വീഴ്ത്തൽ ഇല്ല, ഞങ്ങളുടെ ഇടയിൽ ഊതി വീഴ്ത്തൽ ഇല്ല, ഞങ്ങളുടെ ഇടയിൽ സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ് ഇല്ല, ഞങ്ങളുടെ ഇടയിൽ തൂവാല വീശലില്ല, ഞങ്ങളുടെ ഇടയിൽ ഹോളി അലക്കില്ല ഇല്ല, ഞങ്ങളുടെ ഇടയിൽ സീഡിയിൽ കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ല, ഞങ്ങളുടെ ഇടയിൽ നടക്കാത്ത രോഗശാന്തിയില്ല, ഞങ്ങളുടെ ഇടയിൽ കള്ളപ്രവചനങ്ങളില്ല, ഞങ്ങളുടെ ഇടയിൽ അത്ഭുത രോഗശാന്തിയുടെ കച്ചവടമില്ല. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നവരല്ല. എന്നാൽ ഞാൻ അപ്പൊ ഇന്ന് പകൽക്കാലം ചിലയാൾ പറഞ്ഞു, ES തോമസ് അച്ചായൻ തന്നെ തന്റെ അനുഭവത്തിലൂടെ രോഗസൗഖ്യം പ്രാപിച്ച കാര്യം എഴുതിയിട്ടുണ്ട് എന്ന്. ഞാൻ പിന്നെയും പറയുന്നു, എന്റെ ടൈം ലൈനിൽ 5 ഭാഗങ്ങളായിട്ട് ഞാൻ എഴുതിയ എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, അത് ആരും വായിച്ചു കളഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് റോൾ ഡൌൺ ചെയ്തെടുത്ത് പിന്നെയും വായിക്കുകയോ ആർക്കെങ്കിലും അത് ഷെയർ ചെയ്യുകയോ ചെയ്യുമെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഞാൻ എന്നെ തെളിയിക്കുന്നത് 100% സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ വേറൊരു കാര്യം, ES തോമസ് അച്ചായൻ ഉണ്ട് എന്ന് അവകാശപ്പെട്ട കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവവേദനും പ്രാർത്ഥിച്ചാൽ തന്റെ ഹിതം ആണെങ്കിൽ ദൈവം അനുവദിക്കുന്ന രോഗശാന്തിയാണ്. അല്ലാതെ സ്റ്റേജിൽ സുവിശേഷ പ്രസംഗം എന്ന പേരിൽ വിളിച്ചു വരുത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ കളിപ്പിക്കാൻ തക്കോണം ചെയ്യുന്ന ചൊൽപ്പടി വിദ്യകളായിരിക്കുന്ന വെറും തട്ടിപ്പ് പരിപാടികളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള രോഗശാന്തി കച്ചവട ചരക്കുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ചെറിയ ചെറിയ തലവേദന, ചെറിയ ചെറിയ പല്ലുവേദന, ശരീരത്തിൽ അവിടെ എവിടെയായി കാണപ്പെടുന്ന മുഴകള്, വയറുവേദന, തിടലുവേദന, നടുവേദന, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾക്കുള്ള സൗഖ്യം എന്ന് പറഞ്ഞ് ചില ആളുകളെ സ്റ്റേജിൽ പൊക്കി പിടിച്ച് കാണിക്കുന്ന അല്ലാതെ ജന്മനാ പാൾസി രോഗം, പക്ഷപാത രോഗം പിടിച്ച് ഈ എട്ടുകാലുടെ കാല് പോലെ ആയിപ്പോയ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആരെങ്കിലും സൗഖ്യമാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് യൂട്യൂബിൽ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ പ്രദർശിപ്പിക്കപ്പെട്ട മറ്റൊരു വീഡിയോ ശ്രദ്ധിക്കുണ്ടായി. അതായത് ഒരു സഹോദരിക്ക് അവളുടെ മരിച്ച കുഞ്ഞിനെ ഇതാ ഉയർപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അന്യഭാഷ പറഞ്ഞാണ് ഉയർപ്പിക്കുന്നത്. പ്രബോധകൻ സഹോദരൻ പറഞ്ഞിരിക്കുന്ന ഒരാരോപണം ES തോമസ് അച്ചായനും അന്യഭാഷയ്ക്ക് വിരോധമായി അതിനെ പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാൻ അന്യഭാഷയ്ക്ക് വിരോധമായി പരിഹസിച്ച് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ എന്റെ ടൈം ലൈനകത്ത് ഞാൻ പെന്തക്കോസ് സഭകളുടെ ഒരു കൂടിവരവുകളിൽ പോയി സംബന്ധിക്കുമ്പോൾ പെന്തക്കോസുകാരായ സഹോദരന്മാര് ആ യോഗത്തിൽ പാട്ടുപാടി പാട്ട് അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവര് പറഞ്ഞ ഒരു അന്യഭാഷാ വാചകം രണ്ട് ഭാഗങ്ങളായിട്ടുള്ളത് ഞാന് എന്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുത്തത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കാണാപാഠം പഠിച്ച് അത് അതുപോലെ തന്നെ ഞാൻ എഴുതിയെടുത്ത് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാന് ഉരുവിടുകയുണ്ടായി. ഞാനത് ഒരു പ്രാവശ്യം കൂടെ ഉരുവിടുക, എനിക്കത് യാതില്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ല. അത് ഇങ്ങനെയായിരുന്നു, എരടപെട മൗദ്രപെട ശൗദരി വേദപദ പച്ചസിയ കം കം കബാറ സ്റ്റാറ്റ്മെറി സ്റ്റോട്ട്മെറി ക്രേത്ത ക്രേത്ത ക്രേ കിംബർണാൻ കീരൺസി. രണ്ടാമത് ഞാൻ കേട്ട വേറൊരു ഭാഷ കൂടാരബാബാബ ഷേബാ മാമാമ എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ഈ ഭാഷ ഞാൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒന്നിലധികം ദൈവദാസന്മാർ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയുടെ സ്വന്തം അനിയത്തി താമസിക്കുന്ന നിർണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ വെച്ച ഒരു വലിയ വീടിന്റെ പ്രവേശനത്തിന് വേണ്ടി ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്നെയും കൂടെ വചന സൂക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നു, ഞാൻ എന്റെ തൊട്ടടുത്താണ് ശുശ്രൂഷകനായ ദൈവദാസൻ ഉപവിഷ്ടരായത്. ആ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും പ്രാർത്ഥിക്കുമ്പോഴും ജനം മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോഴും എല്ലാം ഈ ദൈവദാസൻ ആദ്യം മുതൽ അവസാനം വരെ എന്റെ അടുത്തിരുന്നുകൊണ്ട് അന്യഭാഷ എന്ന നിലയിൽ ചില വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ബ്രദറുകാരനായതുകൊണ്ട് മുൻവിധിയോടെ അവിടെ ഇരുന്നതല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ നിഷ്പക്ഷമായി ശ്രമിച്ചതാണ്, എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ രണ്ട് ചെവി എനിക്കുമുണ്ട്, എനിക്കും ദൈവകൃപയാ കേൾവിയൊന്നും ഇപ്പോൾ പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന പോലെ ഞാനും കേട്ടു. ആദ്യം മുതൽ അവസാനം വരെ ഞാൻ 3 മണിക്കൂർ ഓടുന്നപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ 2 വാചകം കൂടാര ബാബാബ ഷീബാ മാമമ്മ എന്ന് പറയുന്ന 2 വാക്കുകളാണ്. കൂടാര ബാബാബ ഷീബാ മാമമ്മ, ഇത് ES തോമസ് അച്ചായൻ പറഞ്ഞത് പരിഹാസമോ കളിയാക്കുവാണോ? ഞാനാണോ ഈ കൂടാര ബാബാബ ഷീബാ മാമമ്മ പറഞ്ഞത്? നിങ്ങളുടെ ഒരു പാസ്റ്ററാണ് ഇത് പറഞ്ഞത്.
നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഈ കൂടാര ബാബ ഷീബ മാമ എന്ന് പറയുന്ന ഭാഷ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന ഭാഷയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അൻസൻ മാരാമൺ എഴുതി പറഞ്ഞത് കൂടാര ബാബ ഷീബ മാമ എന്ന് പറയുന്ന ഭാഷ ലോകത്തിൽ എവിടെയെങ്കിലും ഉള്ള ഭാഷയല്ല എന്ന് അച്ചാൻ എങ്ങനെ മനസ്സിലായി? അച്ചാൻ ലോകത്തിലുള്ള എല്ലാ ഭാഷയും അറിയാമെന്നാണ് ചോദിച്ചത്. എന്നോട് പല ആളുകളും ചോദിക്കുകയുണ്ടായി. അവർ ചോദിച്ചൊക്കെ എൻ്റെ ടൈം ലൈനിൽ കമൻറ്റ് ഭാഗത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു, എനിക്ക് ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയത്തില്ല, എന്നാൽ ലോകത്തിലെ ചില ഭാഷകളും അറിയാവുന്ന നിങ്ങളിതൊന്ന് വ്യാഖ്യാനിച്ചതാ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ രണ്ട് വാക്കുകളും ആ ഇരടപെട മൗദ്രപെട തുടങ്ങി കൂടാര ബാബ വരെയുള്ളത് ഞാൻ എഴുതി ഞാൻ എൻ്റെ സംവാദത്തിലിട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, അഖില ലോകത്തുള്ള അന്യഭാഷാഭാഷം പറയുന്ന പെന്തക്കോസ് കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിശ്വാസി വ്യാഖ്യാനപരമുള്ള ആളാണെങ്കിൽ ദയവായി ഈ സെന്റൻസ് ഒന്ന് വ്യാഖ്യാനിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിയുന്നു. ഇതുവരെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപാവരങ്ങളും ബ്രദറുകാരെ വിശ്വസിക്കുന്നതിലും അധികമായി വിശ്വസിക്കുകയും ബ്രദറുകാർ പരിശുദ്ധാത്മ ദൂഷകരാണെന്ന് ബ്രദറുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്കെതിരായ അവഹേളനപരമായ നിലയിൽ പറയുകയും ചെയ്യുന്ന എൻ്റെ വാത്സല്യ ബന്ധുക്കൂ സഹോദരന്മാർ, ഒരൊറ്റ സ്ത്രീ പുരുഷന്മാർ ഇത് വ്യാഖ്യാനിച്ചു തരുവാൻ മുമ്പോട്ട് വന്നിട്ടില്ല. പിന്നെ വേറൊരാൾ വ്യാഖ്യാനിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ കൂടാര ബാബ ഷിബാബമ്മ എന്ന് നിങ്ങളുടെ ഒരു ദൈവദാസൻ പറഞ്ഞ അന്യഭാഷയെ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ മലയാളം എന്നെ പരിഹസിച്ച വല്ലാത്തൊരു തെറിയായിട്ടാണ് അത് എഴുതി ഇതിനകത്തിട്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ച വ്യാഖ്യാനം വരും ഇതുപോലത്തെ പുഴുത്ത തെറി പറയാൻ ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ഇങ്ങനെ നിങ്ങളിലൊരാൾ പറഞ്ഞ അല്ലെ രണ്ടുപേര് പറഞ്ഞ ഭാഷ ഞാൻ റെക്കോർഡ് ചെയ്ത് അത് ഞാൻ പഠിച്ച് ഞാൻ എഴുതി ഇതിനകത്ത് എൻ്റെ ടൈമിലേ ഇട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ അന്യഭാഷയെ പരിഹസിച്ചു കളിയാക്കി എന്ന് ഒരിക്കലും ആർക്കും എന്നെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. ഞാൻ കളിയാക്കുകയില്ല. ലോകത്തിൽ ആർക്കും പറയാൻ കഴിയാത്ത ഭാഷ നിങ്ങൾ ചില ആളുകൾ പറയുകയും എന്നിട്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാകിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് സംസാരിച്ചാൽ താൻ സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ട് കേൾവിക്കാർക്ക് പ്രയോജനമുള്ള വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ. അത് നിശ്ചയമായും ലോകത്തിൽ എവിടെയെങ്കിലുമുള്ള ഭാഷയായിരിക്കും എന്നുള്ള എൻ്റെ ന്യായം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്യഭാഷയെ പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് വിരോധമായി പറയുന്നത് വാസ്തവത്തിൽ ദൈവദോഷമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ ദോഷമാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീതീകരിച്ച് വിശുദ്ധീകരിച്ച് രക്ഷിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി തൻ്റെ പ്രത്യേകമായ അഭിഷേകം തന്ന് ആത്മസ്നാനത്താൽ ക്രിസ്തുവിൻ്റെ മാർമികമായ ശരീരത്തോട് എന്നെയും കൂടെ ചേർത്ത് ക്രിസ്തു ശരീരത്തിൻ്റെ അവയവമായി ഇരിക്കുന്ന കൃപാവരങ്ങൾ എനിക്കും കൂടെ പകർന്നു തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകൾ ദൈവമുഖത്തിനായി എന്നെ കൊണ്ട് ജയിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത കർത്താവായ യേശു ക്രിസ്തു വ്യാപരിച്ചത് ഭൂതങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ബെയൽസുബൂലിനെ കൊണ്ട് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മദൂഷണം പറഞ്ഞവരെ പോലെ ഞങ്ങൾക്ക് വിരോധമായി പരിശുദ്ധാത്മദൂഷണം പറയുന്നത് നിങ്ങളാണ്. ഞങ്ങൾ ഇന്ന് വരെയും പരിശുദ്ധാത്മാവിനെതിരെ ഒരു ദൂഷണം പറയാറില്ല. എന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെ ശരിയായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളായതുകൊണ്ടും ദൈവവചനം കലർപ്പില്ലാതെ പഠിക്കുന്നവരായതുകൊണ്ടും മുൻവിധിയില്ലാതെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരായതുകൊണ്ടും ഞങ്ങൾക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ വചനത്തെയും തികഞ്ഞ ഭയമാണുള്ളത്. കാരണം മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു തമാശ വാക്കുപോലും ദൈവം അത് അരിച്ചു പറക്കി തൻ്റെ അഗ്നിസമാനമായ നയനങ്ങൾ കൊണ്ട് സൂക്ഷ്മമായി പരിശോധിച്ച് ഓരോന്നിനും ദൈവം അമർത്തി കുലുക്കി കവിയുമാർ പ്രതിഫലം തരുമെന്ന് ദൈവവചനം വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തെല്ലാം കാര്യങ്ങൾ സത്യവചനവുമായി വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടോ അതിനോട് യാതൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അത് അങ്ങനെ തന്നെ പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ചെയ്യുന്ന ഞങ്ങളെ ദൈവദൂഷകർ എന്ന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിരോധമായി ദൂഷണം പറയുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പഠിപ്പിക്കുന്നവരായ നിങ്ങളെ ഞങ്ങൾ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ഇങ്ങനെ പറയാം, ദൈവം തരാത്ത പ്രവചനം ഉണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഫോഷ്കും അതുപോലെയുള്ള അബദ്ധജന്യമായ വാക്കുകളും പറഞ്ഞിട്ട് ഇത് പ്രവചനമാണ്, കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് കാണിച്ചു തരുന്നു,
എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു, ഞാൻ ഇങ്ങനെ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലക്ഷണവിദ്യക്കാരന്റെ ലക്ഷണവിദ്യ പോലെ പറഞ്ഞ പാപങ്ങളെ കബളിപ്പിക്കുന്ന നിങ്ങളാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവായ ദൈവം നൽകാത്ത ഭാഷയെ അല്ലാത്ത ചില അവശബ്ദങ്ങളെ ഭാഷ എന്ന ഭാവേന മറ്റുള്ളവരുടെ ആളുകളുടെ മുമ്പാകെ പറഞ്ഞ് പറയുന്നവനും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കേൾക്കുന്നവനും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, വ്യാഖ്യാനിയില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശത്തെയും അങ്ങേയറ്റം തൃണവിൽ ഗണിച്ചുകൊണ്ട് ആ നിലയിൽ ജനവഞ്ചന ചെയ്ത് ആളുകളെ ചതിക്കുഴിയിലാക്കുന്ന നിങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറയുന്നതെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അപ്പൊ വാസ്തവത്തിൽ ചക്കിന് വെച്ചത് കൊക്കിന് എന്ന് പറഞ്ഞ പോലെ ബ്രതറങ്കാർ ദൂഷണം പറയുന്നവരാണ് എന്ന് പറയുമ്പോൾ വേർപാടുകാരായ ഞങ്ങളുടെ കണ്ടെത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകാത്ത കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമായി മെനഞ്ഞെടുത്ത് ഭാഷയെ അല്ലാത്ത സാധനത്തെ ഭാഷ എന്ന ഭാവേന ജനലക്ഷങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് അനേക ആയിരങ്ങളെ നാശത്തിന്റെ വക്കിലൂടെ ശരിയായ മാനസാന്തരവും രക്ഷണ്യാനുഭവവും എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ തട്ടിപ്പും വെട്ടിപ്പും വിദ്യയും ഒക്കെ അടവും പയറ്റുമായി നടക്കുന്ന ഗ്രൂപ്പുകളാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറയുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ആ ദൈവാത്മാവിനുള്ള ദൂഷണമെന്ന് ഒരു വാക്കുകൂടെ ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപം തന്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരമായി യാഗമായി തരുവാൻ ദൈവത്താൽ നിയോഗിതമായി ലോകത്തിൽ വന്ന ദൈവത്തിന്റെ മിശിഹയാണ്, അഭിഷിക്തനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ നല്ല സ്വീകാര്യം കൈക്കൊണ്ടവനായി കാൽവല്ലെ ക്രൂശിൽ അവൻ കയറി മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തുകയുണ്ടായി. എബ്രായലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ ഏകയാഗത്താൽ അവൻ സദാകാലത്തേക്കുമുള്ള സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. തന്റെ ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരം ക്രൂശന്മേൽ വരുത്തിയ ദൈവപുത്രനായ യേശു ക്രിസ്തു ക്രൂശിന് ചൊരിഞ്ഞ തന്റെ ചങ്കിലെ ചോരയിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഏത് പാപിയെയും രക്ഷിക്കുന്നു എന്നുള്ള മാറ്റമില്ലാത്ത ദൈവത്തിന്റെ പ്രകാരം വീണ്ടും ജനം പ്രാപിച്ച് കർത്താവിന്റെ മാർമിക സഭയുടെ അവയവങ്ങളായി തീർന്ന് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരായി തീർന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവില്ലാത്തവരാണ്. ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെടും. അതുപോലെ ഞങ്ങൾ വാസ്തവത്തിൽ ദുരുപദേശം പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് വിരോധമായി പറയുന്ന അപവാദം കർത്താവായ യേശു ക്രിസ്തുവിനും തന്റെ രക്ഷണീയ പ്രവൃത്തിക്കും കാൽവരിയിലെ യാഗത്തിനും പാപിയെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുമെതിരെ നിങ്ങൾ പറയുന്ന ദൂഷണമായിട്ടാണ് ദൈവത്തിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകളാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശരിയായി പഠിപ്പിക്കുന്ന ആളുകൾ വേർപാടുകാരായ ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സാജറേറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് ഏഴുങ്കളും സാങ്കുട്ടി സഹോൻ ഇന്നലെ എഴുതിയ റൈറ്റപ്പിൽ അത് എഴുതിയുണ്ടായി. അതായത് ഇയേഴ്സ് തോമസ് ഒരുപാട് കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് വേർപാട് സഭകളാണ് ശരിയായ സഭ എന്ന് സമ്മതിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്ന്. എന്റെ വാത്സല്യ സഹോദരന്മാരെ, ഒരു വാക്കുപോലും ഞാൻ എക്സാജറേറ്റ് ചെയ്തിട്ടില്ല. അതായത് ദൈവത്തിന്റെ വചനം അതിൽ തന്നെ അതിശയമുള്ളതായിരിക്കേ, പിന്നെ ഞാൻ അതിനോട് ഏതെങ്കിലും അതിശയോക്തി കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ട്? എനിക്കതിനുള്ള അധികാരം ആരാണ് തന്നത്? അങ്ങനെ തന്നിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അതിൽ തന്നെ അത്ഭുതമാണ്, അത് അതിൽ തന്നെ അതിശയമാണ്. അങ്ങനെ ഇരിക്കെ അതിനോട് യാതൊരു അതിശയോക്തിയും ഞാനിനെയും കൂട്ടി പറയേണ്ട ആവശ്യം ഒരു കാലത്തും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ബ്രദറൻ സഭയുടെ സംരക്ഷകനല്ല. ബ്രദറൻ സഭ വിശ്വസിക്കുന്ന വിശ്വാസ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവിൽ പോരാടുന്ന ഒരു എളിയ സഹോദരനാണ്. വേർപാട് സഭകൾ വിശ്വസിക്കുന്ന വിശ്വാസ മൂല്യങ്ങളെ ഞാൻ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം പുതിയ നിയമ ഉപദേശ സത്യങ്ങളെ ബ്രദറൻ സഭകൾ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ്. നാളെയുടെ നാളുകളിൽ ബ്രദറൻ സഭയിലെ ചില ആളുകൾ വേർപാട് സഭകൾ മുറുകെ പിടിക്കുന്ന വിശ്വാസ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിലയിലുള്ള ഉപദേശ സമീപമായി വേർപാടുകാരുടെ സഭയിലേക്ക് ആഗതമായാൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഇയസ് തോമസ് അഥവാ ടൈറ്റസ് എന്ന് പറയുന്ന ഞാൻ ജീവിച്ചിരിക്കുകയും ഇതുപോലെ സംസാരിക്കാൻ എനിക്ക് ആരോഗ്യവും ബലവും ഓർമ്മയും ദൈവകൃപയും കർത്താവ് തരികയും ചെയ്തു കഴിഞ്ഞാൽ
ഇപ്പോൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ അന്ന് ആരെങ്കിലും ആ നിലയിൽ ദുരുപദേശം കൊണ്ട് ഞങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരോട് ഇതേ ആത്മാവിൽ ഇതേ ശക്തിയിൽ ഞാൻ എതിർപെടുകയും പറയുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സഭകൾ ഭൂലോകത്തിൽ എവിടെയായിരുന്നാലും ഞങ്ങളുടെ ആരാധന രീതി ഒന്നു തന്നെയാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശം ഒന്നു തന്നെയാണ്. ഞങ്ങളിടയിൽ ചില പാസേജുകളുടെ ഇന്റർപ്രിട്ടേഷനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകൾ കാണാം. പക്ഷേ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കാർക്കും ഒരിക്കലുമില്ല. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറും ഇല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാനിവിടെ വളരെ വ്യക്തമായി ഒരു കാര്യം ഓർപ്പിക്കുവാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നൽകിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിതമായി ദൈവത്തിൻ്റെ വചനം പഠിച്ച് അത് പാപിയെ നേർവഴിക്കാകത്തക്കോണം ദൈവത്തിൻ്റെ വഴിയിലൂടെ മനുഷ്യനെ നടത്തുവാൻ അവന് ബുദ്ധിയുപദേശം പറഞ്ഞു കൊടുക്കുന്ന വിശുദ്ധന്മാരായിരുന്ന ഞങ്ങളിൽ വ്യാപരിക്കുന്നത് പിശാചിൻ്റെ ആത്മാവാണ് അല്ലെങ്കിൽ ദൈവാത്മാവിന് വിരോധമായി ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറയുന്നത്. അങ്ങനെ നിങ്ങൾ ദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അതിക്രമം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിനും ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഞങ്ങളുടെ പാപങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയാൽ എന്നേക്കുമായി മോചിക്കപ്പെട്ടിരിക്കാൽ സ്വർഗം ഞങ്ങൾക്ക് ഗ്യാരണ്ടീഡാണ്. അത് ചില ആളുകളോട് കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ, ബ്രദറുകാരെല്ലാം സ്വർഗത്തിലങ്ങ് പോകുമെന്ന് ഉറച്ചിരിക്കുകയാണ്. ബ്രദറുകാരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 3:16. അതേ സുവിശേഷത്തിൻ്റെ 1:12 ദൈവപുത്രനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം അവൻ കൊടുത്തു എന്ന് രേഖപ്പെടുത്തിക്കുന്നു കൊണ്ടും യോഹന്നാന്റെ സുവിശേഷം 10:37 വാക്യങ്ങൾ ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നുവെന്നും അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്നും ഞാൻ എനിക്കുള്ളവയൊക്കെയും എൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നും ഇങ്ങനെ അസംഖ്യം വചനഭാഗങ്ങൾ ദൈവവചനത്തിൽ രക്ഷയുടെ ഭദ്രതയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ ഭദ്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ രക്ഷ ഭദ്രമായതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ തന്നെ ബന്ധപ്പെടുത്തുന്നു. ഞങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചു സ്വർഗത്തിന് യോഗ്യന്മാരായി തീരുകയല്ല, മറിച്ച് സ്വർഗത്തിന് യോഗ്യതയുള്ളവരാക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളെ വീണ്ടെടുത്തിരിക്കിയാൽ ഞങ്ങൾ സ്വർഗീയ സ്വഭാവത്തിന് അനുരൂപരായിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിലും നിർമ്മലതയിലും വെടുപ്പിലും സൂക്ഷിക്കുവാൻ വചനത്താൽ പ്രതിജ്ഞാബദ്ധരായി വിശ്വാസ ജീവിതം മുൻപോട്ട് നയിക്കുകയാകുന്നു ചെയ്യുന്നു. പെന്തക്കോസ്തുകാരെ പഠിപ്പിക്കുകയനുസരിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുകയല്ല, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാലും പിന്നീടുള്ള തങ്ങളുടെ ജീവിതഗതികളിൽ വിശുദ്ധരായി ജീവിച്ച് അവർ ഒടുവിൽ അങ്ങനെ രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് മുസൽമാന്മാരുടെ രക്ഷ പോലെയാണ്, അല്ലെങ്കിൽ ലോകത്തിലെ വിവിധങ്ങളായ ആളുകൾ പഠിപ്പിക്കുന്ന ജാതീയ ഉപദേശങ്ങളെ പോലെയുള്ള രക്ഷയാണ് അവിടെ. അതുകൊണ്ട് ഇവിടെ ഡോക്ടർ ടീന തോമസിനോട് ചോദിക്കുന്നുണ്ട് ഫ്ലോറിഡയിൽ നിന്ന്, വെൻ ഡിഡ് ദ ടങ് എൻഡഡ്. ഞാൻ ദയവായി എൻ്റെ ടൈം ലൈനിൽ ES തോമസ് എന്ന് പറയുന്ന എൻ്റെ ടൈം ലൈനിൽ ദയവായി ഡോക്ടർ ടീന റോൾ ഡൗൺ ചെയ്തിട്ട് വെൻ ഡിഡ് ദ ടങ് സ്പീക്കിംഗ് സ്റ്റോപ്പ് എന്ന് ഞാൻ 2 ലൈവ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അവിടെ കിടപ്പുണ്ട്. ഡോക്ടർ ടീനയ്ക്ക് മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ അന്യഭാഷാ ഭാഷണം നിന്നുപോയത് എന്ന് 5 ഞാൻ 5 എഴുതിയിട്ടുണ്ട്. ദയവായി ES തോമസ് എന്ന് പറയുന്ന എൻ്റെ ടൈം ലൈൻ റോൾ ഡൗൺ ചെയ്ത് അത് വായിക്കുകയും ഞാൻ ലൈവായി ആ എഴുതപ്പെട്ട കാര്യങ്ങൾ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് കേൾക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. നിരവധി പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരണം പറഞ്ഞാണ്. എങ്കിലും ഞാൻ ഇതുവാക്ക് ഡോക്ടർ ടീനയ്ക്ക് വേണ്ടി ഇതിനിടയ്ക്ക് വിഷയം അതല്ലെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് പറയുകയാണ്. ദയവായി ഡോക്ടർ ടീന ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർ ടീനയ്ക്ക് വേണ്ടി പറയുകയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ 1 അതിൻ്റെ 13:10 വെൻ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം ദാറ്റ് വിച്ച് ഈസ് ഇൻ പാർട്ട് ഷാൽ ബി ഡൺ അവേ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അവിടെ പറയുമ്പോൾ ഞാൻ എൻ്റെ മെസ്സേജിനകത്ത് റിട്ടേൺ ഫോമിലും ഓറൽ ഫോമിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെൻ റെവലേഷൻ വാസ്
റിസീവ്ഡ് പ്രോഗ്രസീവ്ലി, അതായത് ദൈവം നൽകിയത് വെളിപ്പാടുകൾ പ്രോഗ്രസീവായിട്ടാണ്, ക്രമാനുക്രമമായിട്ടാണ് നൽകിയത്. എബ്രായലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം ഒന്നാം അധ്യായം ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോടെ അല്ലി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അല്ലി ചെയ്യുന്നു. അപ്പോൾ ദൈവം നൽകിയ വെളിപ്പാടുകൾ ഭാഗം ഭാഗമായിട്ടുള്ളതായിരുന്നു, അതായത് പാർട്ട് ബൈ പാർട്ട്. അതിനെയാണ് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ പറയുകയായിരുന്നു, വെൻ യു ഗ്യാദർ ടുഗദർ സം ഓഫ് യു ഹാവ് വിഷൻസ്, സം ഓഫ് യു ഹാവ് ഡിഫറെന്റ് ടങ്സ്, സം ഓഫ് യു ഹാവ് ദി പ്രോഫസി, സം ഓഫ് യു ഹാവ് ദ സാംസ്, സോ ആൻഡ് സോ ഫോർ. അതായത് നിങ്ങൾക്ക് ചിലർക്ക് പ്രവചനമുണ്ട്, ചിലർക്ക് വിവിധ ഭാഷകളുണ്ട്, ചിലർക്ക് ഭാഷകളുടെ വ്യാഖ്യാന ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ചിലർക്ക് സങ്കീർത്തനമുണ്ട്, ചിലർക്ക് പ്രാർത്ഥനയുണ്ട്. ബട്ട് ദെയർ കംസ് എ ടൈം വെൻ ഓൾ ദോസ് ഓഫ് വിച്ച് വിൽ ഗോ ഇൻ ടു ഇറ്റ്സ് കൾമിനേഷൻ. അതായത് ഇപ്പോൾ ഭാഗം ഭാഗമായി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ഞാൻ എൻ്റെ ആ റൈറ്റപ്പിലും അതുപോലെ തന്നെ എൻ്റെ ആ പ്രസന്റേഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലന് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലഘട്ടമായ പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായത്തിലെ കാലഘട്ടത്തിൽ, അതായത് ഏർലി അപ്പോസ്റ്റലിക് ഏജിൽ, അന്ന് പൗലോസിന് ദൈവം നൽകിക്കൊണ്ടിരുന്ന വെളിപ്പാടുകൾ ഭാഗം ഭാഗമായും ഘട്ടം ഘട്ടമായും നൽകിയ ആ കാലഘട്ടങ്ങളിൽ തനിക്കുണ്ടായിരുന്നത് കേവലം നോസിസ് ആയിരുന്നു, അതായത് കേവലമായ നോളജ് ആയിരുന്നു, പാർഷ്യൽ നോളജ് ആയിരുന്നു. നോസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് അതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ ടീന മെഡിക്കൽ സർജൻ ആയതുകൊണ്ട് ഞാൻ പറയുന്ന ഈ ഗ്രീക്ക് വാക്കുകൾ, കാര്യം മെഡിക്കൽ ടെർമിനോളജി പലതും ഗ്രീക്കിൽ വന്നിട്ടുള്ളതാണ്. നോസിസ് എന്ന വാക്കിന് നോളജ് എന്നാണ് അർത്ഥം, കോണ്ടെക്സ്റ്റുവൽ മീനിങ് അവിടെ പാർഷ്യൽ നോളജ് എന്നാണ്, ഭാഗികമായ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നാണ്. വിച്ച് ഇംപ്ലിക്കേറ്റ്സ് ഓഫ് ദി പ്രോഗ്രഷൻ ഓഫ് ദി റെവലേഷൻ, അതായത് വെളിപ്പാടിന്റെ പ്രോഗ്രസിനെയാണ് അതവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് സൂചിപ്പിക്കുമ്പോൾ റോമാലേഖനം, ഗലാത്തിലേഖനം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൊരിന്ത്യൻസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തെസ്സലോനിയൻസ്, ഈ ആറ് പുസ്തകങ്ങൾ, ഈ ആറ് ലേഖനങ്ങൾ നാം വായിക്കുന്നത് അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയപ്പോൾ ആ ലേഖനങ്ങളെല്ലാം കേവലം നോസിസ്, അതായത് നോളേജ് എന്ന് പറയുന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളുടെ കാലഘട്ടമായ 28 അധ്യായങ്ങൾക്ക് ശേഷം പൗലോസ് കാരാഗ്രഹത്തിലായ സമയത്തും പിന്നീട് വിമുക്തമായ സമയത്തും എഴുതിയിട്ടുള്ള കാരാഗ്രഹ ലേഖനങ്ങൾ, അതായത് പ്രസന്റ് എപ്പിസോഡ്സും അതുപോലെ പാസ്റ്ററൽ എപ്പിസോഡ്സിലും എല്ലാം ഗിനോസ്കോ എന്ന് പറയുന്ന നോസിസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എപ്പി ഗിനോസ്കോ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഫുൾ നോളജ്, അതായത് കംപ്ലീറ്റ് നോളജ് എന്നാണ്. ഇറ്റ്സ് ഇംപ്ലിക്കേറ്റ്സ് ദി കംപ്ലീഷൻ ഓഫ് ദി പ്രോഗ്രസ് ഓഫ് റെവലേഷൻ, അതായത് ദൈവിക വെളിപ്പാടുകളുടെ പൂർണ്ണതയാണ് അത് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ ആ എപ്പിഗ്നോസ്കോ തനിക്ക് ലഭിച്ചോ, അല്ലെങ്കിൽ എപ്പിഗ്നോസിസ് തനിക്ക് ലഭിച്ചോ, ആ സമയത്ത് വെളിപ്പാട് പൂർണ്ണമായി എന്നാണ് അവിടെ വേദപുസ്തകം കൊണ്ട് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അപ്പോൾ എപ്പോൾ വെളിപ്പാട് പൂർണ്ണമായോ അപ്പോൾ ഭാഗികമായി നൽകപ്പെട്ട താൽക്കാലിക ഫലങ്ങൾ നിന്നുപോയി എന്ന് കോണ്ടെക്സ്റ്റുവലി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, ഒരിക്കലും അടുത്ത ചോദ്യം ഡോക്ടർ ടീന ചോദിച്ചിട്ടുണ്ട്, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വാസ്തവത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രസന്റേഷൻ സാധിക്കില്ല. എന്നാലും ഞാൻ പറയാണ്, വൺസ് വി സേവ്ഡ് ബി കംപ്ലീറ്റ്ലി സേവ്ഡ് ഓർ ഇറ്റ് ജസ്റ്റ് അവർ സ്പിരിറ്റ് സേവ്ഡ് ദെൻ വൈ പോൾ സെഡ് ഐ ആം റണ്ണിങ് ടുവേർഡ്സ് ടു സേവ് വാസ്റ്റ് ഈസ് സേവ്ഡ് വൺസ് ഈസ് സേവ്ഡ്. അതായത് താനെ രക്ഷപ്രാപിക്കാമോ എന്ന് വെച്ച് മുമ്പോട്ട് ഓടുകയായിരുന്നു ചെയ്തത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ആള് പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടോ? അതാ ആത്മാവ് രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. റോമാലേഖനം 8 അധ്യായത്തിന്റെ 1 വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല, ആത്മാവ് രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ സമ്പൂർണമായി രക്ഷിക്കപ്പെട്ടു. ദേഹി ഇന്ന് ഇറ്റ്സ് ബീങ് സേവ്ഡ്, അതായത് അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ബോഡി വിൽ ബി സേവ്ഡ് അറ്റ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് അറ്റ് അവർ റെസറക്ഷൻ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടുപോയ പുത്രത്വം പ്രാപിക്കുമ്പോൾ നാം സമ്പൂർണമായി രക്ഷിക്കപ്പെടും. ഈ ചാപ്റ്റർ ദാറ്റ് പോൾ കണ്ടിന്യൂസ് ടു സേ ദാറ്റ് ഡു നോട്ട് ഹിൻഡർ സ്പീക്കിംഗ് ഇൻ ടങ്സ്. ഡോക്ടർ ചീനായോട് എനിക്ക് വാസ്തവത്തിൽ ഈ വേദഭാഗത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകും. കാര്യം യു ആർ ആൻ ഇന്റലിജന്റ് ഗേൾ, ഒരു പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ഒരു ചാപ്റ്ററിൽ നിരവധി വിഷയങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു വിഷയത്തിന്റെ കണ്ടിന്യൂറ്റി അല്ല, ഒരേ അധ്യായത്തിൽ തന്നെ വിവിധ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ്. അതുകൊണ്ട്
ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞാൻ ബാക്കി ഭാഗം പിന്നെ പറയാം, പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം, എന്റെ ടൈം ലൈൻ റോൺ ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞു വരട്ടെ, എന്റെ വിഷയം പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം എന്ന് പറയുന്ന വിഷയമാണ്. ഞാൻ വിഷയത്തിൽ വ്യതിചലിച്ചാൽ അനേക ആളുകൾ ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് സദയം ക്ഷമിക്കുക. പരിശുദ്ധാത്മ ദൂഷണം എന്ന് പറയുന്നത് ബ്രദറുകാർ പഠിപ്പിക്കുന്ന പത്യോപദേശമല്ല, അതാദ്യം മനസ്സിലാക്കണം. ബ്രദറുകാർ എന്ന് പറയുന്നത് പത്യോപദേശം മാത്രം പഠിപ്പിക്കുന്നവരാണ്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, പിന്നെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക ചെയ്യുന്നത്. ഇന്ന് ലോകത്തിൽ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അനവധിയുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെയിലുള്ള നിരവധി 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 പ്രദർശന വസ്തുക്കൾ, അതിൻ്റെയൊക്കെ പേര് മുമ്പേ ഞാൻ പറഞ്ഞു, ഈ പ്രദർശന വസ്തുക്കളൊന്നും ദൈവവചനത്തിൽ ഉള്ളതല്ല. അതെല്ലാം അതാത് സമയത്ത് നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ്. റോമൻ കത്തോലിക്ക സഭ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ കൂടെ ഓരോരോ ആചാരങ്ങളും ദുരാചാരങ്ങളും സഭയുടെ വിശ്വാസ ആചാരങ്ങളായി അവർ അംഗീകരിച്ചതുപോലെ, കരിസ്മാറ്റിക് ബന്ധുക്കോ സ്വഭാവ വിഭാഗങ്ങളിൽപ്പെട്ട അനേക ശുശ്രൂഷകന്മാർ ദൈവവചനത്തിൽ എഴുതിയിട്ടില്ലാത്തതും വചനം അനുവദിക്കാത്തതും വചനം അംഗീകരിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രായോഗികതകൾ നിങ്ങളുടെ ഇടയിലേക്ക് എമേർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഇതെല്ലാം അവലോസ് പരുവത്തിലായി തീർന്നിരിക്കുന്നത്. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിലെ ഉന്നതമായിരിക്കുന്ന ഉപദേശ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളോ നിങ്ങളുടെ ആശയങ്ങളോ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിയമസംഹിതകളോ നിങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടേതായ നിലയിൽ അവതരിപ്പിച്ചാൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണ്, പരിശുദ്ധാത്മാവിന് വിരോധമായ ദൂഷണത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ വക പ്രവൃത്തികൾ വിട്ട് ഒഴിഞ്ഞു നിൽക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു. എന്റെ വാത്സല്യ സഹോദരന്മാരെ, നിങ്ങളോട് ആരോടും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഞങ്ങൾക്ക് നയാ പൈസയുടെ വിരോധം ഒരു കാരണവശാലും ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്, ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. രാപകൽ നിങ്ങളോട് എത്ര പറഞ്ഞാലും രാത്രി മുഴുവൻ രാമായണം വായിച്ചുകൊണ്ട് കഴിഞ്ഞാലും നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ രാത്രി മുഴുവൻ രാമായണം വായിക്കുകയായിരുന്നല്ലോ. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, സീതയുടെ ഭർത്താവ് ആരാണ് എന്ന് ചോദിക്കുന്ന പോലെയാണ്. എത്രമാത്രം മെസ്സേജുകൾ തന്നാലും എത്രമാത്രം തെളിവോട് എഴുതിയാലും പിന്നെയും നിങ്ങൾ പറയും ഇതെല്ലാം ഉണ്ട് ഞങ്ങൾക്കുണ്ട് എന്ന് പറയും. നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, ദൈവം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യു ഹാവ് ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് കെയർഫുള്ളി. ദൈവത്തിന്റെ വചനം ശരിയായി നിങ്ങൾ വായിക്കണം. രണ്ട്, അത് സീക്വൻലി വായിക്കണം, ക്രമബദ്ധമായി വായിക്കണം. മൂന്നാമത്, കോണ്ടെക്സ്റ്റുവലി നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് ആവശ്യകതയുള്ള മതിൽ ഫോർ വാട്ട് പർപ്പസ് പൗലോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളത് ആ നിലയിൽ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ബ്രദറുകാരായി ഞങ്ങൾ പഠിപ്പിക്കുന്നത് 100% ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നോട് ഈ കഴിഞ്ഞ 2016-17 വർഷത്തിൽ മാത്രം എത്രയോ പെന്തക്കോസ്തുകാരായ സഹോദരന്മാർ, ദൈവദാസനെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണ്, നിങ്ങൾ പറയുന്നത് വാസ്തവമായ കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി എന്നോട് പറയുകയും, നിങ്ങൾ പറയുന്ന നിങ്ങൾ വചനം നന്നായി പഠിക്കുന്നവരാണ് എന്ന് എന്നെ ആശ്ലേഷിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രദറുകാരായ ആളുകൾ നിങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ എണ്ണത്തിൽ ചുരുക്കമാണ് ആളുകളാണെങ്കിലും ഞങ്ങൾ ദൈവവചനം നന്നായി പഠിക്കുന്നവരാണ്. വചനം പഠിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ദൈവവചനം മാത്രമാണ്. അങ്ങനെ ദൈവവചനം എന്ത് പറയുന്നു എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. ഞങ്ങൾ ആ പറയുന്ന കാര്യങ്ങളിലെ ഡിഫിക്കൽട്ടായ പാസേജ് ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഞങ്ങൾ റെഫർ ചെയ്യാൻ മറ്റുള്ള വേദവ്യാഖ്യാതാക്കളെ ആശ്രയിക്കുന്നു. എന്നാൽ ഏത് വ്യാഖ്യാതാവ് എന്ത് പറഞ്ഞാലും വചനം എന്ന് പറയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്. ബ്രദറുകാരായ ഞങ്ങളുടെ ആരുടെയും ലേഖനങ്ങൾ ഇനിയും നിങ്ങളുടെ ടൈം ലൈനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല എന്ന് ഉള്ളതുകൊണ്ട് ഞങ്ങളാരും എഴുത്തും പ്രസംഗവും നിർത്താനായിട്ട് പോകുന്നില്ല. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ എഴുത്തുകൾ നിങ്ങളുടെ ടൈം ലൈനുകളിൽ പോസ്റ്റ് ചെയ്ത് ഞങ്ങളെ സഹായിച്ചതിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷയെ വിപുലപ്പെടുത്തിയതിനും ഒക്കെ ഞങ്ങൾക്കുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾ ഞങ്ങളെ പരിശുദ്ധാത്മ ദൂഷണം ആരോപിച്ചുകൊണ്ട് വചനവിരുദ്ധമായ പ്രവണതകളെ ഞങ്ങൾ വചനപ്രകാരം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുള്ള വൈരാഗ്യം കൊണ്ട് ഞങ്ങളുടെ പോസ്റ്റുകൾ നിങ്ങൾ അപ്രൂവ് ചെയ്തില്ല എങ്കിലും ഞങ്ങളുടെ പോസ്റ്റുകളെ അപ്രൂവ് ചെയ്യുകയും ഞങ്ങളുടെ ലൈവ് ഓപ്ഷനെയും മറ്റ് രചനകളെയും ഹടദാസ് സ്വീകരിച്ചുകൊണ്ട് ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളായിട്ടുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ദൈവവചനത്തിന് വിപരീതമായി മനുഷ്യനെ കബളിപ്പിക്കുവാൻ കാട്ടിക്കൂട്ടുന്ന ഈ വികൃതങ്ങളായിരിക്കുന്ന അന്യായ ഭാഷയും കള്ളപ്രവചനവും പ്രവചനങ്ങളുടെ പ്രവചനങ്ങളുടെ മറവിൽ ഉണ്ടാകുന്ന മനുഷ്യന്റെ മനുഷ്യവഞ്ചനയും വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തെ അത്യന്തം ദുഃഖിപ്പിക്കുന്നതുമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പിന്മാറ്റത്തിലേക്ക് പോയി ഇസ്രായേൽ ജനത്തോട് ഹോശേയ പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്യമുണ്ട്, ഇസ്രായേലെ ഇപ്പോഴെങ്കിലും നീ നിന്റെ ദൈവമായ യഹോവയിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞ പോലെ എന്റെ ബന്ധുക്കൾ സഹോദരന്മാരോട് എനിക്കുള്ള അപേക്ഷ, ഇപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്കും പത്യോപദേശത്തിലേക്കും പൗലോസും ശേഷ അപ്പോസ്തലന്മാരും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങളുടെ സത്യസന്ധയിലേക്കും നിങ്ങൾ ദയവായി മടങ്ങി വരിക. ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ ദൈവനിശ്വസ്തമായി എഴുതിയിട്ടുള്ള ദൈവവചനത്തെ മാത്രം നിങ്ങൾ അംഗീകരിക്കുക. ആ ദൈവവചനത്തെ മാത്രം നിങ്ങൾ പ്രസംഗിക്കുക, അതിനെ മാത്രം അനുസരിക്കുക. മറ്റേതെല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളാണ്. അതിനുവേണ്ടി ഓരോരുത്തരെ ഓരോ സമയത്ത് കാട്ടിക്കൂടുന്ന ഓരോ സംഗതികളാണ്. എഫേസോസ് പട്ടണത്തിൽ ചെന്ന് അർത്തമീസ് ദേവിയുടെ രൂപങ്ങളെയും വിഗ്രഹങ്ങളെയും അവിടെ പട്ടണത്തിൽ വിൽപ്പന നടത്തിയിരുന്ന ചെമ്പുമണിക്കാരനായ ഒരു അലക്സാണ്ടർ, അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളുടെ നേതാവായി പ്രവർത്തിച്ച ആളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൗലോസ് എന്ന മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവമല്ല എന്നും മനുഷ്യൻ നിർമ്മിതമായ ക്ഷേത്രങ്ങൾ ദൈവം വാസം ചെയ്യുന്നില്ല എന്നും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കച്ചവട ചരക്കുകൾ കമ്പോളത്തിൽ വിൽക്കുന്നതിന് ഇടിവുണ്ടായത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇടിവുണ്ടാകുമെന്ന് മനസ്സിലാക്കി. നാം വായിക്കുന്നത് അലക്സാണ്ടർ പട്ടണത്തിലെ മറ്റുള്ള തൊഴിലാളികളെയും കൂടെ ഇളക്കി വലിയ കലാപം ഉണ്ടാക്കി. എഫേഷ്യൻ റയോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകലാപം. ആ കലാപത്തിൽ പൗലോസിന് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അവിടെ വെച്ച് താൻ അത്യന്തം ബുദ്ധിമുട്ടി എന്നൊക്കെ തന്റെ ചരിത്ര രേഖകൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ദൈവവചനം ഇങ്ങനെ സ്പഷ്ടമായി പറയുമ്പോൾ നിങ്ങളുടെ ഈ നിങ്ങളുടെ വിശ്വാസകോളത്തിൽ നിങ്ങൾ പാവപ്പെട്ടവരായ സ്ത്രീ പുരുഷന്മാരെ കളിപ്പിക്കുവാനും അവരെ വഞ്ചിക്കുവാനും കച്ചവട ചരക്കായി ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള അന്യായ ഭാഷകളും കച്ചവട ചരക്കായിരിക്കുന്ന സംഭവിക്കാത്ത രോഗശാന്തികളും അതിന്റെ മൊത്ത ചിലര വ്യാപാരവും നിങ്ങൾക്ക് ആ വ്യാപാരത്തിന് തടസ്സമുണ്ടാകും എന്നറിയുമ്പോൾ ബ്രദറന്മാരെ ദൈവദൂഷകന്മാരായും പരിശുദ്ധാത്മ ദൂഷകന്മാരായും ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടാൽ ഞങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദൂഷിക്കുന്നവരോ ദൈവത്തെ ദൂഷിക്കുന്നവരോ ആകെയില്ല. അകലെ ലോകത്തുള്ള വേർപാടുകാരെല്ലാം നല്ല സുബോധമുള്ളവരാണ്. അവരെല്ലാവരും വേദപുസ്തകം വായിക്കുന്നവരാണ്. അവരെല്ലാം വേദപുസ്തകം പഠിക്കുന്നവരാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മുമ്പേ ഓർപ്പിച്ചുപോലെ ഞാൻ ഓർപ്പിക്കാം, ബ്രദറന്മാരായ ഞങ്ങളുടെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സൺഡേ സ്കൂൾ പാഠാവലി പഠിച്ച ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ധാരാളം ദൈവോചനം അനായാസേന അവതരിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും പ്രബുദ്ധതയുള്ള യുവതി യുവാക്കന്മാരാണ്. ഞങ്ങൾ അങ്ങനെയാണ് അവരെ ദൈവവചനത്തിൽ വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് 100% ദൈവവചനം സത്യം. ഞങ്ങൾ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധനായ പരിശുദ്ധമാകുന്ന ആത്മാവ്, ഞങ്ങൾക്ക് പ്രകാശം നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ അനുസരിക്കുന്നതും വിധേയപ്പെടുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവാത്മാവിന്റെ പ്രകാശനത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതെല്ലാം 100% ശരി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തകരാറുമില്ല. സഹോദരൻ ഏഴംകുളം സാങ്കുട്ടി അഭിപ്രായപ്പെടുന്ന പോലെ സ്ത്രീ സംവരണം ദൈവസഭയിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ വേദപുസ്തകത്തിന്റെ പ്രമാണത്തിന് വിപരീതമായി സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയോ അവർക്ക് പ്രൊമോഷൻ നൽകി അവരെ കൊണ്ടുവന്ന് ശുശ്രൂഷയുടെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ബെമ്പിൽ കൊള്ളുകയോ ചെയ്യുന്ന ആളുകളല്ല. വചനം എന്ത് പറയുന്നു അതുപോലെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് അനുവദിക്കുന്നു. അതിന്റെ അപ്പുറത്ത് 1000 വർഷം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയാലും ബ്രദർകാരായ ഞങ്ങളാരും ഞങ്ങളുടെ സ്ത്രീകളെ ആ നിലയിൽ വചനം വിട്ടുള്ള വ്യവസ്ഥിതി പ്രകാരം ആ ശുശ്രൂഷ രംഗത്തേക്ക് കൊണ്ടുവരികയില്ല. അവരാരും വരുത്തുമില്ല. അത് പ്രത്യേകം മനസ്സാക്കുക. അതുകൊണ്ട് ഈ രക്തരഹിത സമരാങ്കണത്തിലെ ഈ സമരം നിർത്തി ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ദൈവവചനത്തിന് കീഴ്പ്പെടുവാൻ എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വർഗസ്വനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആവശ്യമായ ബുദ്ധിയുപദേശം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വാക്കിലോട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ചോദിച്ചാൽ വീണ്ടും ഇതിൻ്റെ കമൻറ്റുകൾ ഇനിയും വരുമ്പോൾ അതിന് മറുപടിയായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോഴാണ്.